ഹലോ ഫ്രണ്ട്സ്, ജാച്ചു സ്റ്റിച്ചിങ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്ന ഒരു ഫിഷ് കട്ട് മോഡൽ ഫ്രോക്കാണ്. നമുക്ക് അതിനാവശ്യമായ നെറ്റ് പീസാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ചെസ്റ്റ് അളവ് വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ അത് കണക്കാക്കി തയ്യൽ തുമ്പൊക്കെ കൂടി കണക്കാക്കി നമുക്കൊരു 24 ഇഞ്ച് വേണം. ഇപ്പോൾ ഞാൻ മടക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ 12 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഒന്ന് മടക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ ആവശ്യമായ ലെങ്ത് എടുക്കാം. ആകെ നമുക്ക് ലെങ്ത് വേണ്ടത് 31 ഇഞ്ചാണ്. ഇതിപ്പോൾ നമ്മൾ ബോഡി പാർട്ടിനുള്ളത് 15.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് നെക്ക് വിഡ്ത് എടുക്കാം. നെക്ക് വിഡ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 2 ഇഞ്ച് എടുക്കാം. ആം ഹോൾ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫിഷ് കട്ട് മോഡൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പിൽ വേണം നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട്. അതുകൊണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്നും ഒരു 9 ഇഞ്ചായിട്ട് നമുക്ക് വേസ്റ്റിൽ നിന്ന് മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് വളച്ച് ഒരു ഷേപ്പിൽ വേണം എടുത്തിട്ട് വേണം നമുക്കത്. ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ ഒരു അല്പം കൂടി വീതി കൂട്ടി എടുക്കണം. ഈ നെക്ക് പീസിൽ കട്ട് ചെയ്യുമ്പോൾ അത് വരച്ചാലൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ലൈനിങ് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ബോഡി പാർട്ടിൻ്റെ ലെങ്ത് നമ്മൾ മുട്ടിന് മേളിൽ വരെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഒതുക്കി വേണം അടിവശത്തോട്ടത് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ ഷേപ്പിൽ വരും ഇത്. ഒരല്പം കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരല്പം പാടുള്ള ഒരു നെറ്റാണിത്. ഇതിലെ വർക്ക് അതുപോലത്തെയാണ്. അപ്പോൾ നമ്മളത് ലൈനിങ് പീസ് അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിത് കറക്റ്റ് ആക്കേണ്ടതാണ്. ഹിപ്പിൻ്റെ അവിടെ ഒരല്പം വീതി കൂട്ടി പിന്നെ ഒരല്പം വീതി കുറച്ച് വേണം ഇത് എടുക്കാനായിട്ട്. നമുക്കിതിൻ്റെ ലൈനിങ് പീസ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പാർട്ട് വെച്ച് കറക്റ്റ് ചെയ്ത് വേണം നമുക്കിത് കട്ട് ചെയ്യാനായിട്ട്. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ മറന്നുപോകും. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകളായിരിക്കും ഞാൻ ഇടുന്നത്. നമുക്കിതിന് ഇതേ കറക്റ്റ് ഷേപ്പിൽ നമുക്കത് അളവൊക്കെ നമുക്ക് കറക്റ്റ് ആക്കി എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്കത് വെറുതെ ഇതിൻ്റെ ക്ലോത്ത് നമുക്ക് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ നേരെ ഒരു ഈ ഷേപ്പിൽ അങ്ങോട്ട് എടുത്തിട്ടാണ് ഞാനിത്. ഇതിലാണ് ഞാനിത് ഇന്ന് മാർക്ക് ചെയ്തൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. നെറ്റ് പീസ് വെച്ചിട്ടാണത്. ലൈറ്റ് അടിക്കണതുകൊണ്ട് അത്രയ്ക്കങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. എങ്കിലും കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവും. ഹിപ്പിൻ്റെ അവിടെ ഒരല്പം വീതി കൂട്ടി എടുക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
കറക്റ്റ് ഇത് ഈ ഷേപ്പിലാണ് വരുന്നത്. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഒരു അര ഇഞ്ചാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ കുറക്കുന്നത്. ഒന്നര ഇഞ്ച് കൂട്ടിയാണ് ഹിപ്പിൻ്റെ അവിടെ എടുക്കുന്നത്. നമുക്കിതിന് ഇനി ഒരു സ്ലീവ് മതി. ഇതിന് അത് ഫുൾ സ്ലീവാണ്. 11 ഇഞ്ചാണ് ഞാൻ സ്ലീവ് ലെങ്ത് എടുക്കുന്നത്. ഒരു 3 വയസ്സുള്ള കുട്ടിയുടെ അളവാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ബോഡി പാർട്ട് കഴിഞ്ഞു. നമുക്കിനി സ്കേർട്ടിന് ഉള്ളത് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ അടിവശം, അതായത് നമ്മളുടെ കാലിൻ്റെ അവിടുത്തെ ഒരു ഇതാണ് എടുക്കുന്നത്. അപ്പോൾ ആ കറക്റ്റ് അളവിൽ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എങ്കിലേ ആ ഒരു ഷേപ്പിൽ നമുക്കത് താഴേക്ക് വിരിഞ്ഞ് കിടക്കത്തക്ക രീതിയിൽ കിട്ടുകയുള്ളൂ. ഒരു 15.5 ഇഞ്ചാണ് അതും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റ് 31 ആവും. ഇതൊന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് പിടിപ്പിക്കാൻ ആവശ്യമായ ഫ്രില്ല് നമുക്ക് എടുക്കേണ്ടതാണ്. അതിന് നമുക്കിതൊന്ന് വിടർത്തിയിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പീസ് ഇതുപോലെ വരും. ഇതിലേക്കാണ് നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാനുള്ളത്. അതിനാവശ്യമായ തുണി കട്ട് ചെയ്തെടുക്കണം. ഇതുപോലത്തെ നെറ്റാണ്, പ്ലെയിൻ നെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 5.5 ഇഞ്ചാണ് നമ്മൾ ഫ്രില്ലിനായിട്ടുള്ള എടുത്തിരിക്കുന്നത്. നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുക്കാം. നമുക്കത് ഒരു 2 മീറ്ററോളം ഉണ്ട്. അത് നല്ല ചുരുക്കിട്ട് കൊടുക്കാനാണെങ്കിൽ നമുക്ക് അത് തന്നെ ചുറ്റിനും കറക്റ്റിന് കിട്ടും. കൂടുതലും ചുരുക്കിട്ട് ചെയ്യുന്നതാണ് കാണാനും കൂടുതൽ ഭംഗി. ഇതിൻ്റെ ഒരു 3-4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമായത് വീണ്ടും വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ തൽക്കാലം കാണിക്കുന്നത് ഇത്രയേ കാണിക്കുന്നുള്ളൂ. നമുക്ക് ഈ ഓരോ ഫ്രില്ലും ഇതിപ്പോൾ മടക്കി ഇട്ടേച്ചും കട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി വീതിയുണ്ട്, നീളമുണ്ട്. വീതിയല്ല കേട്ടോ, സോറി, നീളം കൂടുതലുണ്ട്. അതായത് ഓരോ പീസും അത് 2 ലെയറായിട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഇത് കൂടി കിട്ടും. നമുക്കിതെല്ലാം സൈഡ് കൂട്ടിയെടുക്കേണ്ടതാണ്. നമുക്കിതൊക്കെ മാറ്റി വയ്ക്കാം. നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നമ്മൾ നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അത് കട്ട് ചെയ്യാം. ഒന്നുകൂടി 2 ഇഞ്ച് കറക്റ്റ് എടുത്തിട്ട് നെക്കിൻ്റെ ലെങ്ത് ഒരു 3 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. നിങ്ങൾ നമ്മൾ ഒരുമിച്ചിട്ട് വെട്ടാൻ നമുക്ക് പറ്റില്ല വെച്ചാൽ ഒരു സൈഡിൽ മാത്രമേ സ്ലീവ് ഉള്ളൂ, ബാക്കിയുള്ളത് നമ്മൾ ഒരു ചെറിയൊരു വള്ളിയാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് വിടർത്തിയിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു സ്ലീവ് പിടിപ്പിക്കാനുള്ള ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക്
ഈ ആം ഹോൾ ഇപ്പുറത്തെ കൈയുടെ ആം ഹോളിൻ്റെ അങ്ങോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ലൈനിങ് പീസുമായിട്ട് കട്ട് ചെയ്തെടുക്കണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ തന്നെ ഒരു സ്ലീവ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അധികം സ്റ്റിച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. ബോഡി പാർട്ടിൻ്റെ ഇത് ചെറുതായിട്ടൊന്ന് കാണിച്ചു പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ടാണ്. അതിലേക്ക് നമുക്ക് ചീത്ത വശത്തു നിന്നും നല്ല വശത്തിലേക്ക് ആണ് സ്റ്റിച്ച് ചെയ്തിട്ടത് മറിച്ചെടുക്കുന്നത്. എന്നാലേ ആ ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമുക്കത് നെറ്റിൻ്റെ അടിയിലായിട്ട് നമുക്കത് കാണുകയുള്ളൂ. ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് പീസും എടുക്കണം. ഇതുപോലെ ഒന്നുകൂടി നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നെറ്റിൻ്റെ അവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കും, നമുക്കത് ഒരു ഫിനിഷിങ് തോന്നില്ല സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ. ഇതിൽ ഞാനൊക്കെ സിബും ഒക്കെ ഞാൻ ബാക്ക് പീസിൽ പിടിപ്പിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ചുറ്റിനും ഇത് സ്ലിപ്പായി പോവാതിരിക്കാനായിട്ടൊന്ന് ചുറ്റിനും കൂട്ടി അടിച്ചെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ രണ്ട് പീസ് അതുപോലെ അടിച്ച് സിബും പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇതിൽ സ്ലീവ് വരാത്ത ഭാഗത്തുള്ള വള്ളി നമുക്കത് അടിച്ചു കൊടുക്കാം. നമുക്കിതിൻ്റെ ഈ നെറ്റ് പീസിൻ്റെ തന്നെ ഒരു അരിക് വരുന്ന സ്കാലപ്പ് വരുന്ന ലേസാണത്, അതാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിൻ്റെ കറക്റ്റ് സെൻറ്റർ, ഇപ്പോൾ സിബ് വെക്കുന്ന കറക്റ്റ് സെൻറ്ററിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് സിബിൻ്റെ അവിടെ നിന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ വേണം നമുക്കിത് പിടിപ്പിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാണ് ആ ലേസ്. ഇതിലേക്ക് നമുക്ക് ലൈനിങ് പീസ് കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടി ഒന്ന് നല്ലതുപോലെ പതിച്ചടിച്ച് കൊടുക്കണം. അടിച്ചെടുത്തിട്ട് നമുക്കിത് ഇത് ഉള്ളിലോട്ട് വരത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഒരു വശം അടിച്ചു പോയി, നമുക്കതുപോലെ തന്നെ മറ്റേ വശത്തോട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതൊരു ബർത്ത്ഡേ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ്. അവരുടെ തന്നെ ഐഡിയ ആണ്, അവർ ഫോട്ടോ കാണിച്ചു, അതിനനുസരിച്ച് ഇത് ചെയ്യുന്നതാണ്.
നമുക്കിതിൻ്റെ ഈ കൈക്കുഴിയുടെ വശത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഉള്ളിലോട്ട് മടക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് സ്ലീവ് വെച്ച് പിടിപ്പിക്കാം. കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് അത് നല്ലതുപോലെ കട്ട് ചെയ്തിട്ട് വേണം സ്ലീവ് പിടിപ്പിക്കാനായിട്ട്. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വേണം നമുക്കത് ചെയ്യാൻ. സ്ലീവ് ഒന്ന് കട്ട് ചെയ്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കാം. നമുക്കതൊന്ന് പിടിപ്പിച്ചെടുക്കാം. സ്ലീവ് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈഡ് കൂട്ടിയടിക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പോലെ നല്ല ഷേപ്പിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. സാധാരണ ഫ്രോക്ക് വയ്ക്കുന്ന പോലെ നമുക്ക് വള്ളി കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഫിഷ് കട്ടായതുകൊണ്ട് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുകയും വേണം. ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് വളച്ച് വേണം വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോഴത്തേക്ക് എടുക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്കേർട്ട് പീസ് എന്നുള്ളത് എടുക്കണം. സ്കേർട്ട് പീസിൻ്റെ നമ്മളത് അതിൻ്റെ ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബോഡി പാർട്ടിൻ്റെ ഇതുമായിട്ടൊന്ന് വെച്ച് നോക്കിയിട്ടൊക്കെ വേണം എടുക്കുവാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഓരോ ലെയറായിട്ടാണ് നമ്മളിത് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലെയിൻ നെറ്റ് നമ്മളത് കൂട്ടി എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ പീസിലേക്ക് ഓരോ ലെയറായിട്ട് നല്ലതുപോലെ ചെറിയ ചുരുക്കിട്ട് കൊടുത്ത് വേണം അത് അടിച്ചെടുക്കാനായിട്ട്. നമുക്കത് ഓരോ ലെയറിൻ്റെയും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്കത് വളഞ്ഞൊന്നും പോവില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും. നമുക്ക് ഇതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ ചെറിയ സ്റ്റിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഇപ്പോൾ ആദ്യത്തെ ലെയറിൻ്റെ ഒരു ഹാഫ് വർത്തൊക്കെ രീതിയിൽ വേണം നമ്മളത് അങ്ങനെ അടിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കാണിക്കാനായിട്ട് വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് അതിപ്പോൾ കാണിക്കാത്തത്. ഇതുപോലെ നമ്മൾ ഓരോ ലെയറും അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ ലെയറിൻ്റെ ഹാഫ് വർത്തൊക്കെ രീതിയിൽ വേണം അടുത്ത ലെയർ വെക്കാനായിട്ട്, എങ്കിലേ ആ ഒരു കാണുമ്പോൾ ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ. നമുക്ക് ഈ സ്കേർട്ട് പീസിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ ഒരു പീസ് കൂടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണിച്ചിട്ടില്ല വീഡിയോയിൽ. ആ സെയിം അളവ് തന്നെയാണ്. ഇത് നമുക്ക് സ്റ്റിഫ് നെറ്റ് അടിച്ചെടുക്കാനായിട്ടുള്ളതാണ്. ഈ സാറ്റിൻ തുണിയുടെ നല്ല വശത്താണ് നമ്മൾ ഈ സ്റ്റിഫ് നെറ്റ് അടിക്കുന്നത്. ആദ്യം സ്റ്റിഫ് നെറ്റ് കൂട്ടി അടിക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിവശം നല്ലതുപോലെ ചെറുതായിട്ട്, ഈ സാറ്റിൻ തുണിയുടെ അടിവശം നല്ലതുപോലെ ചെറുതായിട്ട് മടക്കി അടിക്കണം. എന്നിട്ട് നമുക്കത് ഇതിൻ്റെ ഒരു കാൽ
2 ഇഞ്ച് താഴ്ത്തി നമുക്ക് ചെയ്താൽ മതിയാവും. സ്റ്റിഫ്നെറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി പാടാണ് കിട്ടാനായിട്ട്. ഇതുപോലെ അല്പം താത്തി വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ. ഒരു 2 ഇഞ്ച് താഴ്ത്തിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് ചെറിയ ചുരുക്കിട്ട് ചുറ്റിലും അടിച്ചു കൊടുക്കുക. എനിക്ക് വീഡിയോ പിടിച്ചു തന്നിരുന്നത് മോനായിരുന്നു. ഇന്നിപ്പോൾ അവൻ ചെയ്യാൻ വന്നിട്ടില്ല. അവിടെ ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഒരു ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിഫ് നെറ്റ് പിടിച്ച പീസ് നമുക്ക് ഈ ഫ്രില്ല് വെച്ച പീസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. ഞാനിവിടെ സാറ്റിൻ തുണി തന്നെയാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് ചുറ്റിനും അടിച്ചു കൊടുക്കാം. അതിനിടയ്ക്ക് ഇച്ചിരി വീതി ഉണ്ടെങ്കിലും നമുക്കത് ചെറിയൊരു ഫ്രില്ലായിട്ടാണെങ്കിലും ചെറിയൊരു ചുരുക്കിട്ട് കൊടുത്ത് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രില്ലൊക്കെ നല്ലതുപോലെ ഇട്ട് സ്റ്റിഫ്നെറ്റൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് മിഷ്യത്തിൽ പിടിച്ച് കിട്ടാനായിട്ടൊക്കെ ഇച്ചിരി പാടാണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫ്രില്ലൊക്കെ ഒന്ന് കീറി പിടിക്കൂ. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ബോഡി പാർട്ടിലോട്ടൊന്ന് വെച്ചു കൊടുക്കാം. അതായത് നമുക്കിതിൻ്റെ അളവൊക്കെ കറക്റ്റാണോ എന്നൊന്ന് വെച്ച് നോക്കണം. ഇത് മറിച്ചെടുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും നമ്മളത് രണ്ടും ചീത്ത വശത്ത് വെച്ചിട്ട് വേണം. ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇത് കൂടുതലും ഇട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി എടുത്തറിയുന്നത്. ഇത് ഈ വീഡിയോ എല്ലാവർക്കും